ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മിസ്സിസ് മലബാർ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഒരു സിമ്പിൾ ഡേ ആണ്. എൻ്റെയും മോൻ്റെയും കാര്യങ്ങൾ മാത്രം ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള, കുറച്ച് വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഡേ ആണ് കാണിക്കുന്നത്. പിന്നെ ഇത്രയും ദിവസം വീഡിയോ ഇടാഞ്ഞത് എന്തേനെന്ന് വെച്ചാൽ ജലദോഷം പിടിച്ചിട്ട് സൗണ്ട് ആകെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച സൗണ്ട് റെഡി ആവട്ടെ എന്നിട്ട് വീഡിയോ ചെയ്യാമെന്ന്. ഇപ്പം അൽഹംദുലില്ലാ കുറച്ചൊക്കെ സമാധാനമുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇപ്പത്തിൻ്റെ ഒരു നോർമൽ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് അറൗണ്ട് ഒരു 5:30 ആകുമ്പോഴാണ്. അപ്പം മോന് ചെറുതായിട്ടൊന്ന് എണീക്കും. അപ്പോൾ പിന്നെ ഞാൻ വേഗം തന്നെ എണീറ്റിട്ട് നിസ്കരിക്കലും ആ കാര്യങ്ങളൊക്കെ കഴിക്കും കേട്ടോ. പിന്നെ മോനങ്ങനെ രാത്രി വലിയ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. ആദ്യമൊക്കെ ആൾക്ക് ഉറക്കത്തിനൊക്കെ ഒരു കളി ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ അലഹമ്ദില്ല ഒക്കെ ശരിയായി വന്നിട്ടുണ്ട്. ഇടയ്ക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രം പാലൊടിക്കാൻ നീക്കുന്നല്ലാതെ വേറെ അങ്ങനെ കരച്ചിലോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അലഹമ്ദില്ല ഇനിയും അങ്ങനെ തന്നെ ആവുമെന്ന് വിചാരിക്കുന്നത്. പിന്നെ ഈ സമയത്ത് എണീറ്റ് കഴിഞ്ഞാൽ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് കഴിക്കാൻ നോക്കലുണ്ട്. ഈ സമയത്ത് കഴിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. പക്ഷേ ഫീഡ് ചെയ്യുന്നതായതുകൊണ്ട് നമ്മൾ എപ്പോഴെപ്പോഴും എന്തെങ്കിലും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണ്ടേ. അപ്പം ഉമ്മ ചീത്ത പറഞ്ഞിട്ട് കഴിക്കുന്നതാണ് കേട്ടോ. ഇന്ന് പഴം വാട്ടിയതും പിന്നെ ഹോർലിക്സും ആണ് കൊണ്ടു തന്നിട്ടുള്ളത്. എന്നും ഉമ്മ എന്തെങ്കിലും വെറൈറ്റി വെറൈറ്റി ആക്കിയിട്ട് തരലുണ്ട്. ചില ദിവസം പഴം പുഴുങ്ങിയത്, മുട്ട അങ്ങനെയൊക്കെ ആക്കിയിട്ട് മാറ്റി മാറ്റി തരലുണ്ട്. എല്ലാ ദിവസവും ഒരേപോലെ കഴിച്ചു കഴിഞ്ഞാൽ മടുപ്പ് വരല്ലോ എന്ന് വിചാരിച്ചിട്ട് വേറെ വേറെ രീതിക്ക് ഉമ്മ ട്രൈ ചെയ്ത് നോക്കും. എന്തായാലും പഴം മുട്ടിയും തന്നെയാണ് കേട്ടോ ഉണ്ടാവലുള്ളത്. പിന്നെ ഞാനും മോനും കൂടെ കുറച്ച് സമയം ഒന്ന് കിടന്നുറങ്ങും. ആള് പിന്നെ അങ്ങോട്ട് നല്ലോണം ഉറങ്ങും കേട്ടോ. അങ്ങനെ ഒരു 7:30 ആയിട്ടാണ് ഞങ്ങൾ പിന്നെ എണീക്കൽ. അപ്പം എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ നല്ല മൂഡാണ്. ചിരിയും കളിയൊക്കെ ആയിട്ട് ഭയങ്കര രസമാണ് ഈ ഒരു സമയത്ത് കളിപ്പിച്ചിരിക്കാൻ. അപ്പോൾ അനിയനും വരും, ഉമ്മയും വരും, നമ്മളെല്ലാവരും കൂടെ അവനെ കുറച്ച് സമയം ഇങ്ങനെ കളിപ്പിക്കും കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ ഉറങ്ങും എണീക്കും അങ്ങനെയൊക്കെ ആയിട്ടാണ്. ഇവനങ്ങനെ ബെഡിൽ കിടന്ന് കളിക്കാൻ വലിയ താല്പര്യമില്ല കേട്ടോ. ആൾക്കിങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിട്ട് എപ്പോഴും എടുത്തിരിക്കണം, അതാണ് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി. അപ്പോൾ അനിയൻ കുറേ നേരം ഇങ്ങനെ കൊണ്ടുനടക്കും ഈ ഒരു സമയം. ഞാൻ കിച്ചണിൽ പോയി നോക്കിയപ്പം ഉമ്മ ബീഫ് മുറിക്കുന്നുണ്ട് കേട്ടാ. ഇന്ന് ബീഫ് കറിയും പൊരിച്ച പത്തിരിയാണ് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കണേന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതിൻ്റെ റെസിപ്പി ഷൂട്ട് ചെയ്യാന്ന്. കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ പൊരിച്ച പത്തിരിൻ്റെ റെസിപ്പി കാണിച്ചു തരണ്ടെന്ന്. അങ്ങനെ ഞാൻ ഈ ഒരു സ്റ്റീൽ ഗ്ലാസ്സിനാണ് കേട്ടോ വെള്ളം വെക്കണത്. ഒക്കെ ഉമ്മ പറഞ്ഞുതരാണ്, പിന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എന്നോട് ചെയ്തോളാൻ പറഞ്ഞതാണ്. അങ്ങനെ 2 ഗ്ലാസ് വെള്ളമാണ് ഇപ്പം വെച്ചിട്ടുള്ളത്. ഈ ഒരു സെയിം ഗ്ലാസ്സിൽ തന്നെയാണ് നമ്മൾ പൊടിയും അളന്നെടുക്കേണ്ടത്. അപ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് റേഷ്യോ കിട്ടും കേട്ടോ. അങ്ങനെ വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഈ പാത്രം കണ്ടിട്ട് ഇതെന്തെങ്ങനെയെന്ന് വിചാരിക്കേണ്ട കേട്ടോ. എത്ര പാത്രം ഉണ്ടെങ്കിലും എല്ലാ വീട്ടിലും ഉണ്ടാവുമല്ലോ ഇങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട പാത്രങ്ങൾ. അങ്ങനെ എൻ്റെ അമ്മക്ക് ഇഷ്ടമായിട്ടുള്ള ഒരു പാത്രമാണ് കേട്ടോ ഇത്. അപ്പം അമ്മ വെള്ളം ചൂടായപ്പം അതിൽക്ക് ഉപ്പിട്ട് കൊടുത്തിട്ട് പിന്നെ 2 ഗ്ലാസ് പൊടിയിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഈ സമയത്ത് ഫ്ലെയിം കുറച്ചൊന്ന് കുറച്ച് വെക്കും. പിന്നെ എല്ലാ ഭാഗത്തേക്കും വെള്ളം ആവാൻ വേണ്ടിയിട്ട് നല്ലോണം ഇതാ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് പിന്നെ അത് വേറൊരു ഇതിലേക്ക് തട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി കുഴച്ചെടുക്കണം. നല്ല ചൂടുണ്ട് കേട്ടോ, നല്ല ചൂടോട് വേണം ഇത് കുഴക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ആ ഒരു കറക്റ്റ് സോഫ്റ്റ്നെസ് ഒക്കെ കിട്ടുക. അരിപ്പൊടി നമ്മൾ വീട്ടിൽ ഉണക്കിയിട്ട് പൊടിപ്പിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അല്ലാതെ പാക്കറ്റ് വാങ്ങിയതൊന്നുമല്ല, ഇതന്നെയാണ് നമ്മൾ പത്തിരിക്കും ഒക്കെ യൂസ് ചെയ്യലുള്ളത്. പിന്നെ നമ്മൾ ഇത് നല്ലോണം കുഴച്ചെടുക്കുന്നുണ്ട്, ആ ചൂടോടെ തന്നെ കുഴക്കുന്നുണ്ട്. ഇനി ഇതിൽക്ക് തേങ്ങയും പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചേർക്കാൻ പോവാണ് കേട്ടോ. തേങ്ങ അമ്മ ഇങ്ങനെ ചിരവിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണ് ചെയ്യുക. അപ്പം നമുക്ക് പെട്ടെന്ന് യൂസ് ആക്കാൻ പറ്റും. എന്നിട്ട് ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒരു 2-3 പിടി എടുത്തിട്ട് മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വലിയ ജീരകം, വലിയ ജീരകം അത്രയാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവാൻ മതിയാവും. അതും കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയുള്ളി, അതാ ഇത്ര എണ്ണാണ് ഇപ്പോൾ എടുത്തത്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവല്ലോ. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. വല്ലാതെ അങ്ങനെ അരഞ്ഞ് കിട്ടണ്ട കേട്ടോ. എന്നിട്ട് നമുക്ക് ആ ഒരു പൊടി, കുഴച്ചിട്ടുള്ള പൊടിയിലേക്ക് ഇതിട്ട് കൊടുക്കുക. പിന്നെ ഇതിൽക്ക് ചേർക്കുന്നത് സാദാ തേങ്ങ, നമ്മൾ ആ ചിരവി വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ, അത് അതേപടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കരിഞ്ചീരകവും എള്ളും കറുത്ത എള്ളും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. രണ്ടും ഏകദേശം ഒരു 1 ടീസ്പൂണിൻ്റെ അടുത്തൊക്കെ ഉണ്ടാവും. അങ്ങനെ എല്ലാം കൂടെ നന്നായിട്ട് ഈ പൊടിയിൽക്ക് ഇങ്ങനെ കുഴച്ച് മിക്സാക്കി എടുക്കുകയാണ്. ചിരവി തേങ്ങ ഒരു 2 പിടിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലോണം കുഴച്ചെടുക്കുകയാണ്. ഞാനും ആദ്യമായിട്ടാണ് കേട്ടോ ഈ പൊരിച്ചപ്പത്തിരി ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഉമ്മയാണ് സ്ഥിരമായിട്ട് ഇത് ഉണ്ടാക്കലുള്ളത്, ഞാൻ ജസ്റ്റ് ഇങ്ങനെ കണ്ട് നിൽക്കുക മാത്രമേ ഉള്ളൂ. അപ്പം ഇത് എനിക്കും ഒരു എക്സ്പീരിയൻസ് ആയി ഉണ്ടാക്കി പഠിക്കാൻ. പിന്നെ ഇനി നമ്മൾ ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് ആ പൊരിച്ചപ്പത്തിരിൻ്റെ ഷേപ്പിൽ. അപ്പം നല്ലെണ്ണയാണ് യൂസ് ചെയ്യണത്, എള്ളെണ്ണ എന്നൊക്കെ പറയുന്ന ആ ഒരു എണ്ണയാണ് എടുക്കുന്നത്. എന്നിട്ട് ഈ മാവിൽ കുറച്ചൊന്നാക്കി കൊടുത്തിട്ടുണ്ട്.
ഈ ഒരു അടുപ്പ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ പൊരിച്ച പത്തിരി ഷേപ്പാക്കാൻ പോണത്. അപ്പം അത് ഒട്ടിപ്പിടിക്കാതെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ലെണ്ണ ഇതിലും കൂടെ ഒന്ന് തടവിയിട്ട് റെഡിയാക്കി കൊടുക്കുക. ഇനി ആ മാവ് എടുത്ത് വെച്ചിട്ടില്ലേ അതിങ്ങനെ നല്ല ബോളാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് ആ ഒരു ഷേപ്പിലേക്കായി വരും. ഇതിപ്പോൾ ഞാൻ കുറച്ച് കട്ടിക്കാണ് ചെയ്തിട്ടുള്ളത്, കാണാൻ ഭംഗിയായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. നമുക്ക് എത്ര കട്ടി കുറച്ചിട്ടും ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത്. എൻ്റെ അമ്മ ഇത് പല രീതിക്ക് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും ടേസ്റ്റായിട്ട് കിട്ടിയത് ഈ ഒരു മെത്തേഡിൽ ഉണ്ടാക്കുമ്പോഴാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പി തന്നെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇനിയിപ്പം എല്ലതും ഇതേപോലെ ഷേപ്പാക്കി എടുക്കുകയാണ്. ചിലത് ഞാൻ കട്ടിക്ക് ചെയ്യുന്നുണ്ട്, ചിലത് നൈസായിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ബീഫ് കറിക്ക് ഉള്ളതൊക്കെ അമ്മ ഇവിടെ റെഡിയാക്കി വെച്ചാണ്. ഞാൻ അതിൻ്റെ റെസിപ്പിയും കൂടെ പറഞ്ഞുതരാം. അപ്പം ബീഫ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അതിൽക്ക് ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉലുവ ഏകദേശം ഒരു 1.5 teaspoon ഉണ്ടാവും. പിന്നെ 3 spoon മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കണേ, കാശ്മീരി മുളക് പൊടിയാണ്. അതിനുശേഷം മല്ലിപ്പൊടി, അതും ഒരു 3-4 spoon ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞപ്പൊടി ഇട്ടാണ്. ഇതിപ്പം തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അമ്മ പേസ്റ്റ് ആക്കിയതാണ്, അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉള്ളി മുറിച്ചത്, തക്കാളി മുറിച്ചത്, കറിവേപ്പിൻ്റെ ഇല, അതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 പച്ചമുളകും കൂടെ കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം പച്ചവെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. പച്ചവെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴാണ് ബീഫ് കറിക്ക് നല്ല ടേസ്റ്റ് വരാമെന്നാണ് കേട്ടോ ഉമ്മ പറഞ്ഞത്. പിന്നെ ഗരം മസാല, അത് ഒരു 1/2 teaspoon ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ടിട്ട് നല്ലോണം കൈ വെച്ചിട്ട് കുഴച്ചെടുക്കുക. ഈ ഒരു കുഴക്കലിലാണ് കറിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. ഞാനിവിടെ സൈഡിലായിട്ട് നമ്മളെ പൊരിച്ച പത്തിരി ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഞാനിതൊക്കെ ആക്കുന്ന സമയത്ത് മോന് അനിയൻ്റെ കൂടെ ഇരിക്കുകയാണ് കേട്ടോ. മോന് അനിയൻ്റെ കൂടെ എത്ര നേരം വേണമെങ്കിലും ഇരുന്നോളും, വലിയ തിരക്കടൊന്നുമില്ല. പിന്നെ അമ്മ പൊരിക്കാൻ വേണ്ടിയിട്ട് ഓയിൽ വെക്കുന്നുണ്ട്. ഇത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഏത് വെജിറ്റബിൾ ഓയിലും ഇത് പൊരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അപ്പം ഇനി ഓയിൽ ചൂടായി കഴിഞ്ഞപ്പം ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. ഇത് നല്ല ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ ഓയിലിൽ നിന്ന് കോരി മാറ്റുക. അത്ര പണിയുള്ളൂ കേട്ടോ. ഇനിയിപ്പം കാര്യമായിട്ട് വലിയ പരിപാടിയൊന്നുമില്ല. ഇനിയിപ്പോൾ ഇത്രയും പൊരിച്ചെടുക്കാനുണ്ട്. ഞാനിപ്പോൾ ഇന്ന് കുറച്ച് കട്ടിക്കാക്കിയോണ്ട് ഇത്തിരി സമയം എടുത്തിരുന്നു കേട്ടോ അത് പൊരിച്ചെടുക്കുമ്പോൾ. പിന്നെ അമ്മ ചായ വെച്ചിട്ടുണ്ട്, അതുപോലെ ബീഫ് കറി സൈഡിൽ റെഡി ആയോണ്ടിരിക്കുന്നുണ്ട്. ഫസ്റ്റത്തെ ബാച്ച് അമ്മ പൊരിച്ചിട്ട് കഴിഞ്ഞാണ് കേട്ടോ. അതേതാ ഈ ഒരു കാസറോളിലാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതിൽക്ക് ബീഫ് കറി തന്നെ വേണമെന്നില്ല കേട്ടോ. മീൻ കറി ആയാലും അല്ലെങ്കിൽ ചിക്കൻ കറി ആയാലും ഒക്കെ ടേസ്റ്റാണ്. പിന്നെ മീൻ മുളക് ഇട്ടതാണ് കുറച്ചും കൂടെ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബീഫ് കറിയും അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പം ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊരിച്ച പത്തിരിയാണ്. ഇത് കണ്ടില്ലേ, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. പിന്നെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇമ്മനെ സഹായിക്കാനുള്ള ചേച്ചി വന്നിട്ടുണ്ട്. അപ്പം ചേച്ചി വീടൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കുന്നുണ്ട്. പിന്നെ ഇന്ന് അത്യാവശ്യം വെയിലുള്ള ദിവസേനു കേട്ടോ. ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ മഴ പെയ്ത് നിൽക്കുന്നതുകൊണ്ട് നമ്മളെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലേനു. ഇന്ന് വെയിൽ കണ്ട പാടെ തന്നെ അമ്മ അരി ഉണക്കാനൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ ചിക്കിയിടുന്നുണ്ട്. പിന്നെ കുറച്ച് സമയം ഞാൻ ഫോണിലൊക്കെ നോക്കിയിരിക്കും. നമ്മൾ കമൻസിന് റിപ്ലൈ കൊടുക്കൽ, ഇൻസ്റ്റഗ്രാം നോക്കൽ ഒക്കെ ആണ് കേട്ടോ ഈ ഒരു സമയത്തുള്ള പരിപാടി. പിന്നെ മോനമ്മ എണ്ണ തേപ്പിച്ച് കിടത്തിയിട്ടുണ്ട്. കുറച്ച് സമയം മാത്രമേ ആളെ കിടക്കുള്ളൂ കേട്ടോ, ഒരു 10-15 minutes മാത്രമേ കിടക്കലുള്ളൂ. അപ്പോൾ ഇനി ഞാനിത് ഇവനക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് റോംബേഴ്സും പിന്നെ വൺസീസും ആണ്. നമ്മൾ രാത്രി ഇതൊക്കെ ഇട്ട് കൊടുക്കാനാണ് എനിക്കിഷ്ടം. രാത്രി ഇതിടുന്നതാണ് ഏറ്റവും നല്ലത്, കാരണം തണുപ്പൊന്നും അടിക്കാതെ അങ്ങനെ കിടന്നോളും. പിന്നെ ഈ വൺസീസ് ഞാൻ നമ്മൾ പകലൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതൊക്കെ ഡോക്ടർ ലിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ് എന്നുള്ളതാണ് കേട്ടോ. ഡോക്ടർ ലിയോ എന്നുള്ള 2 റോംബേഴ്സാണ് ഞാൻ നോഹ് ജനിക്കുന്നതിൻ്റെ മുന്നേ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചത്. അപ്പം അന്ന് അത് യൂസ് ചെയ്തപ്പോൾ നല്ല ഇഷ്ടമായി. അതിലാണെങ്കിൽ നല്ല കുഞ്ഞു സൈസിലുള്ളതുണ്ടേനോ. നോഹ് പ്രീ ടേം ആയതുകൊണ്ട് ആ ഒരു സമയത്ത് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു റോംബറൊക്കെ കിട്ടിയിട്ടുണ്ടേനോ. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടേനി. പിന്നെ ഇത് ഈ ഒരു വൺസി ഞാൻ 0-3 months വാങ്ങിച്ചിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ 3-6 months. നോഹിനിപ്പം 3 months ആവാനായിട്ടുണ്ട്, 72 days ഒക്കെ ആയിട്ടുണ്ട്. അപ്പം ഞാൻ ആ ഒരു ഇനി കുറച്ച് വലുത് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് 3-6 months ബാക്കിയെല്ലാം വാങ്ങിച്ചത്. ഇത് നല്ല ഫിറ്റായിട്ട് നിൽക്കുന്നതാണ്. പിന്നെ സിബ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അത് മക്കളെ കുത്തുമെന്നൊന്നും പേടിക്കണ്ട. ഇങ്ങനെ ഒരു ഒരു എന്താ പറയുക, ഒരു കവറിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുട്ടികളെ മേത്തൊന്നും സിബ് തട്ടൂല. ഇതിൻ്റെ സ്ലീവും ഹാഫാണ്. പിന്നെ കാലിൻ്റെ ആ ഭാഗത്ത് മുട്ടിൻ്റെ അവിടെ വരാനുള്ളത് കേട്ടോ. ഇട്ട് കഴിഞ്ഞാൽ നല്ല ക്യൂട്ടായിട്ട് നിൽക്കുന്നുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു ഈ ഒരു വൺസി. പിന്നെ വന്നിട്ടുള്ളത് സെയിം പോലെ തന്നെ, പക്ഷെ വേറൊരു പാറ്റേണിൽ. ഇത് ഞാൻ 3-6 months വാങ്ങിച്ചത്. അപ്പം സിബ് ഉള്ളത് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 100% കോട്ടൺ ആണ് ഇവർ യൂസ് ചെയ്യുന്നത്. പിന്നെ ആൻറ്റി ബാക്ടീരിയൽ ആണ്, നോൺ ടോക്സിക് ആണ്. അങ്ങനെ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട് കേട്ടോ ഈ ഒരു ബ്രാൻഡിന്.
പിന്നത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് ഇവരുടെ എല്ലാതും വരുന്നത്. സാധാരണ നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള സാധനമൊക്കെ വാങ്ങിക്കുമ്പം അത്യാവശ്യം റേറ്റ് ആവും, ഒരു വൺസിക്ക് തന്നെ അറൗണ്ട് ഒരു 1000 അടുത്തൊക്കെ വരലുണ്ട്. പക്ഷേ ഇത് നമുക്ക് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് ഈ ഒരു ബ്രാൻഡിൽ നിന്ന് കിട്ടുന്നത്. അപ്പം ഞാൻ കുറച്ചെണ്ണം വാങ്ങിച്ചിട്ട് എല്ലാം ഞാനിങ്ങനെ കാണിച്ചുതരാം. ഈ റോംപറിന് ഹുഡി വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളിനി പുറത്തൊക്കെ പോകുമ്പോഴും യൂസ് ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ ക്യാപ്പ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, ആ ഒരു ഹുഡി തന്നെ ഇട്ട് കൊടുത്താൽ നല്ല ക്യൂട്ടായിട്ട് നിൽക്കും. പിന്നെ ഇതും സെയിം ആയിട്ട് തന്നെ ഹുഡി വന്നിട്ടുള്ള ആ ഒരു ടൈപ്പാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ സൈഡിലേക്കാണ് അതിൻ്റെ ആ ഒരു സ്നാപ്പ് ബട്ടൺസ് പോണത്, ഇങ്ങനെ ഒരു ലെഗിൻ്റെ ആ ഒരു സൈഡിലേക്കാണ് കേട്ടോ പോണത്. ബാക്കി എല്ലാത്തിനും ഇങ്ങനെ സെൻറ്ററിലൂടെയാണ് വരുന്നത്. ഇനി ഇതാണ് അവസാനത്തത്, അത് ഒരു ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡിലുള്ള കളറാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ അതിൽ പോൾക്ക ഡോട്ട്സും ഉണ്ട്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ വൺസീസും റോംപേഴ്സും ഒക്കെ ഇട്ടിട്ട് മക്കളെ കാണാൻ. അപ്പം ഞാൻ അധികം പകലൊക്കെ ഇതിട്ട് കൊടുക്കാനായിട്ട് നോക്കും കേട്ടോ. നല്ല രസമാണല്ലോ അതിട്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഡോക്ടർ ലിയോൻ്റെ പ്രോഡക്ട്സ് നമ്മുടെ നാട്ടിലുള്ള എല്ലാ ഒട്ടുമിക്ക ബേബി ഷോപ്സിലും അവൈലബിൾ ആണ്. പിന്നെ ഇവർക്ക് ഓൺലൈനായിട്ടും പേർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കട്ടോ, നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. മോനപ്പമ്മ കുളിപ്പിച്ച് കൊണ്ടുവരും. അപ്പം ഞാൻ ഓനെ ഡീപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വൻസിയാണ് എടുത്ത് വെക്കുന്നത്. പിന്നെ ഓൻ്റെ ബാക്കിയുള്ള ക്രീമും അതുപോലെ തന്നെ ഡയപ്പറും ഒക്കെ എടുത്ത് റെഡിയാക്കി വെക്കുന്നുണ്ട്. പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി ഫീഡിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇവനെ കുറച്ച് സമയം ഒന്ന് കിടന്നുറങ്ങേ. ഏകദേശം ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറിൻ്റെ അടുത്തൊക്കെ ഉറങ്ങുള്ളൂ. അപ്പോഴത്തേനും വേഗം ചാടി പോരും. അപ്പോൾ ഞാൻ ഇനി മോനെ ഫീഡൊക്കെ ചെയ്തിട്ട് ഉറക്കാൻ വേണ്ടിയിട്ട് പോവാണ്. മോനെ ഉറങ്ങുമ്പോഴാണ് ഞാൻ എൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ സ്പീഡിൽ ചെയ്യലുള്ളത്. ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നുണ്ടേനോ ഈ ഒരു ടേബിൾ ഇവൻ്റെ ഡയപ്പർ സ്റ്റേഷൻ പോലെ സെറ്റ് ചെയ്യണമെന്ന്. എനിക്കിങ്ങനെ ഇരുന്ന് നമ്മൾ ബെഡിലിരുന്നിട്ട് മോനെ മാറ്റി കൊടുക്കുന്നതിനേക്കാളും സുഖമായിട്ട് തോന്നുന്നത് നിന്നിട്ട് നമ്മൾ ടേബിൾ മേലെ വെച്ചിട്ട് മാറ്റുമ്പോഴാണ്. അപ്പോൾ ഇങ്ങനെ വല്ലാതെ കുനിയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഡയപ്പറും പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുമ്പം കെട്ടാൻ വേണ്ടിയിട്ട് ഒരു ഡ്രൈ ഷീറ്റും കൂടെ മടക്കി വെക്കുന്നുണ്ട്. റൂമൊക്കെ വൃത്തിയാക്കാനുണ്ട്, മോൻ്റെ കുറച്ച് ഡ്രസ്സസ്സൊക്കെ മടക്കാനുണ്ടേനു, അതൊക്കെ മടക്കിയിട്ട് ബാസ്ക്കറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ ഈ ഡയപ്പർ സ്റ്റേഷൻ കുറച്ചൊന്ന് രസമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് രണ്ട് കുഞ്ഞ് ക്രോഷ്യ ടോയ്സും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരെണ്ണം മാ എമ്മി എന്ന് പറഞ്ഞ പേജ് എന്നുള്ളതേനു, ഇൻസ്റ്റാഗ്രാം പേജസ് എന്നുള്ളതാണ് കേട്ടോ രണ്ടെണ്ണം. ഒരെണ്ണം മാ എമ്മി എന്നും പിന്നെ ഒരെണ്ണം മാജിക് ഹുക്ക് എന്ന് പറഞ്ഞ പേജ് എന്നുള്ളതാണ്. രണ്ടും നോഹിന് വേണ്ടിയിട്ട് അയച്ചു തന്നതേനു. അപ്പം ഞാൻ രണ്ടും ഇങ്ങനെ സൈഡിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ബെഡ് വിരിക്കുന്നതിന് മുന്നേ ഞാൻ ഈ ഒരു മാട്രസ് പ്രൊട്ടക്ടർ വിരിച്ചു കൊടുക്കുകയാണ്. ഇത് ഖുഷി സ്പോട്ട് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് അയച്ചു തന്നിട്ടുള്ളതേനു. ഇവിടെ യൂറിൻ ബെഡിലേക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇതിൽ രണ്ട് ടൈപ്പ് വരുന്നുണ്ട് കേട്ടോ ഇവർക്ക്, ഒരെണ്ണം ഡയമണ്ടും ഒരെണ്ണം ഗോൾഡനും. ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് ഗോൾഡൻ ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഡ്രൈ ഷീറ്റിൻ്റെ ഒക്കെ പോലെയാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. മേൽഭാഗത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് യൂസ് ചെയ്തത്. പിന്നെ ഇത് എല്ലാ സൈസിലും അവൈലബിൾ ആണ്, കിങ് സൈസ്, ഡബിൾ ബെഡ്, ക്യൂൻ സൈസ്, അങ്ങനെ എല്ലാ സൈസിലും അവൈലബിൾ ആണ്. പോരാത്തതിന് ഇവർ കസ്റ്റമൈസേഷൻ ചെയ്തു തരുകയും ചെയ്യും. നമുക്ക് വേണ്ട കളറും പിന്നെ മെഷർമെൻറ്റ്സൊക്കെ പറഞ്ഞു കൊടുത്താൽ അതുപോലെ ചെയ്തു തരുകയും ചെയ്യും. ഒരു 4-5 ഉള്ളിൽ ആക്കി തരുന്നുണ്ട്. ഇത് ഫിറ്റഡ് ബെഡ്ഷീറ്റ് ഒക്കെ പോലെയാണ് കേട്ടോ കാണാൻ, ഇങ്ങനെ സൈഡിലൊക്കെ ഇലാസ്റ്റിക് വെച്ചിട്ടുള്ളതാണ്. അപ്പം ഇനി ഞാനിത് ബെഡിൽ വിരിച്ചിട്ട് കാണിച്ചരുത്. പിന്നെ അടുത്തത് വന്നിട്ട് ഡയമണ്ട് ആണ്. ഡയമണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഷീറ്റ് പോലെ തന്നെയാണ്, ബെഡിൽ വിരിച്ചു കഴിഞ്ഞാലും അതിൽ യൂറിനായി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ തുടച്ചെടുത്താൽ മതി. ഈ ഞാൻ നേരത്തെ കാണിച്ചതുണ്ടല്ലോ, ഫസ്റ്റ് കാണിച്ച ഗോൾഡൻ, അത് നമുക്ക് നോർമൽ ബെഡ്ഷീറ്റൊക്കെ തിരുമ്പുന്ന പോലെ വാഷിംഗ് മെഷീനിലിട്ടിട്ട് അലക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനി ഞാനിത് ബെഡ്ഷീറ്റ് വിരിക്കുന്നതിൻ്റെ മുന്നേ ബെഡിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഞാനിൻ്റെ ബെഡിൻ്റെ സൈസൊക്കെ പറഞ്ഞിട്ടാണ് ഇവരുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചത്. നല്ല ക്വാളിറ്റി ഉണ്ട്, എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക, ഞാൻ ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഷീറ്റ് നല്ല ഫിറ്റായിട്ട് തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. പിന്നത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഈ ഒരു ഷീറ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ബെഡ് വിരിച്ച് കഴിഞ്ഞാൽ ബെഡ്ഷീറ്റ് അതിൽ നിൽക്കില്ല, ഇങ്ങനെ ഇളകി കളിച്ചുകൊണ്ടേ നിൽക്കും. ഇതിപ്പം ആ ഒരു പ്രശ്നമൊന്നുമില്ല, ബെഡ്ഷീറ്റ് നല്ല ഫിറ്റായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്, അങ്ങനെ മൂവ് ചെയ്യുന്നൊന്നുമില്ല. മോന് അപ്പോഴത്തേനും എണീറ്റാണ്, ആളിങ്ങനെ ബെഡിൽ കിടന്നിട്ട് കളിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് സമയം മാത്രമേ ഉറങ്ങുള്ളൂ. ഇനി അപ്പോൾ പാലൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഉറങ്ങും, പക്ഷേ ഇങ്ങനെ ലോങ് ആയിട്ട് ഒരു 2 അങ്ങനത്തെ ഉറക്കൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് വരുന്ന സ്വഭാവമാണ്. പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം ഇന്ന് ജ്യൂസാണ് കേട്ടോ കുടിക്കുന്നത്. ഈ ഒരു സമയത്ത് ഒന്നുകിൽ ജ്യൂസ് അല്ലെങ്കിൽ കഞ്ഞി, തേങ്ങാപ്പാല വെച്ചിട്ടുള്ള കഞ്ഞി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കുടിക്കാൻ നോക്കലുണ്ട്. മോനിപ്പം കിടന്നുറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിപ്പം പുതിയതായിട്ട് ഒരു ബുക്ക് കേൾക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. വളരെ മുൻപ് അവരുടെ അച്ഛൻ ജന്മം നൽകിയതാണ് ആ സ്കൂൾ. ചുവപ്പും വെളുപ്പും
ഇതിപ്പം അയാ മലാല എന്ന് പറഞ്ഞ ബുക്കിൻ്റെ സമ്മറിയാണ് കേട്ടോ ഞാൻ കേട്ടോണ്ടിരിക്കണത്, കുക്കു എഫ് എമ്മിലൂടെ ആണ് കേൾക്കണത്. ഞാൻ മുന്നൊക്കെ നല്ലോണം ബുക്സ് വായിച്ചതിന് ആളേനു, പക്ഷെ ഇപ്പം സമയം കുറവായതുകൊണ്ട് ബുക്സ് കേൾക്കുകയാണ് കേട്ടോ ചെയ്യണേ. നമ്മളിപ്പം വായിക്കാൻ വേണ്ടിയിട്ടൊരു ബുക്ക് വാങ്ങുമ്പം ഏകദേശം ഒരു 500 രൂപൻ്റെ അടുത്തൊക്കെ ആവുമല്ലോ, പക്ഷെ ഈ കുക്കു എഫ് എമ്മിൻ്റെ സബ്സ്ക്രിപ്ഷൻ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 399 രൂപയാണ് ഒരു വർഷത്തിന് വരിക. പക്ഷേ ഇതിൻ്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 50% ഡിസ്കൗണ്ട് കിട്ടും. 199 രൂപക്ക് കുക്കു എഫ് എമ്മിൻ്റെ ഒരു വർഷത്തെ സബ്സ്ക്രിപ്ഷൻ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അത് നല്ല ഓഫറായിട്ട് എനിക്ക് തോന്നി, കാരണം ഇതിൽ 4000-ൽ പരം ബുക്സ് ഉണ്ട്, അതും പല ലാംഗ്വേജസിലുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു 199 രൂപ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ബുക്സും കേൾക്കാനായിട്ട് പറ്റും. പിന്നെ ഇത് കുട്ടികൾക്ക് വരെ യൂസ് ചെയ്യാം കേട്ടോ, നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് ഇതിൽ. അപ്പം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ പോക്കിനും ഉച്ചക്ക് ഫുഡ് കഴിക്കാനുള്ള സമയമായി. അപ്പോൾ ഇന്ന് ലഞ്ച് പുറത്തുനിന്നാണ് കേട്ടോ. ഇത് അനിയൻ്റെ ഫ്രണ്ടിന് പൊതിച്ചോറിൻ്റെ ബിസിനസ് ഉണ്ട്. ഓനപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള 3 പൊതിച്ചോറ് കൊണ്ടു തന്നിട്ടുണ്ടേനു. നല്ല ടേസ്റ്റ് ഉണ്ടേനു കേട്ടോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതേനു. നല്ല രസമായിട്ടുണ്ട്. മീൻ കറി, മീൻ പൊരിച്ചതും പിന്നെ സാമ്പാർ, ഉപ്പേരി, അവിയൽ, അങ്ങനെ എല്ലാം കൂടെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളതേനു കേട്ടോ. ഇവരിങ്ങനെ എന്താ പറയുക, ഹോസ്റ്റലേഴ്സിനും അതുപോലെ ഓഫീസിലേക്കൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അത് കഴിച്ചിട്ട് പിന്നെ കുറച്ച് സമയം മോൻ്റെ കൂടെ ഇങ്ങനെ കഴിച്ചിരിക്കുകയാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ മോനക്ക് 3 മാസം ആവാനായിട്ടുണ്ട്. അപ്പം നമ്മളെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കലും നമ്മൾ വർത്തമാനം പറയണേന് റെസ്പോണ്ട് ചെയ്യലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം പിന്നെ നല്ല രസമാണ് ഇങ്ങനെ ഓൻ്റെ അടുത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. പിന്നെ വൈകുന്നേരമായപ്പം ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്, മോനെ ഡോക്ടർ കാണിക്കാനുണ്ട്. പിന്നെ അനീസ്കൻ്റെ ജ്വല്ലറിയിലൊന്ന് പോകണം. അപ്പം ഇവിടെ കുറച്ച് ദിവസമായിട്ട് എനിക്കും ഉമ്മക്കൊക്കെ ജലദോഷമാണ് കേട്ടോ. ഇപ്പം മോനക്കും ചെറുതായിട്ട് ഇങ്ങനെ തുടങ്ങുന്ന പോലെ ഉണ്ട്. അപ്പം ഇനി വെച്ചോണ്ട് നിൽക്കണ്ട, വേഗം തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം ഹോസ്പിറ്റലിലേക്കാണ് പോണത്. പോണ വഴിക്ക് നമ്മൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ച്, ഇതിൻ്റെ വീട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റ് ഉള്ളു കേട്ടോ നവാസിൻ്റെ ചായക്കട എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇവിടെ നല്ല അടിപൊളി പൊരിച്ച കടികൾ കിട്ടും, സമോസയും പഴംപൊരിയും പരിപ്പുവടിയും. പിന്നെ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളത് ചിക്കൻ ബോണ്ടേനു കേട്ടോ, അത് ഇവരുടെ തന്നെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. അപ്പം അന്ന് നമ്മൾ പക്കവടേനു വാങ്ങിച്ചിട്ടുണ്ടായത്, നല്ല ടേസ്റ്റ് ഉണ്ടേന്. ഇതും എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്, ഇവിടുത്തെ പരിപ്പുവടിയും ചിക്കൻ ബോണ്ടും പിന്നെ പക്കവടിയും, അതൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത്. അപ്പം അനിയന് കാറിലേക്ക് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്, അവിടെ പോയിട്ട് കുടിക്കാനുള്ള സൗകര്യമുണ്ട്. നമ്മൾ കാറിലിരുന്ന് നല്ല റിലാക്സ് ആയിട്ട് കുടിക്കാമെന്ന് വിചാരിച്ച്. മോനെ ഞാൻ ഇങ്ങനത്തെ പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഞങ്ങളെ വീടിൻ്റെ അടുത്ത് തന്നെ ആയിട്ടുള്ള TMH ഹോസ്പിറ്റൽ ഉണ്ട്, അവിടുത്തെ പീഡിയാട്രീഷ്യനെയാണ് കാണിക്കലുള്ളത്. പിന്നെ എന്തെങ്കിലും കാര്യമായിട്ടുള്ളതൊക്കെ ആണെങ്കിൽ നമ്മൾ സ്റ്റാർ കെയറിലുള്ള ഒരു ഡോക്ടറെയാണ് കേട്ടോ കാണിക്കൽ. ഇപ്പം എന്ത് ചെറിയ ആവശ്യങ്ങൾക്കും സ്റ്റാർ കെയറിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ അത് കുറച്ച് ദൂരമാണ് ഞങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ TMH ഹോസ്പിറ്റലിൽ വൈകുന്നേരം ഒരു പീഡിയാട്രീഷ്യൻ ഉണ്ട്, നല്ല ഡോക്ടറാണ്. അപ്പോൾ ആളെയാണ് കാണിക്കൽ. അപ്പം ഇപ്പം നല്ല തിരക്കാണ് കേട്ടോ ഇവിടെ. ഈ ഒരു സമയമാകുമ്പം 5:30 മുതലാണ് ഡോക്ടർ ഉണ്ടാവുക, അപ്പം തൊട്ടേ നല്ല തിരക്കാവും. അങ്ങനെ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ജ്വല്ലറിയിലേക്ക് പോകാൻ. അപ്പം നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത് ഫസ്റ്റ് ജ്വല്ലറി പോയിട്ട് പിന്നെ ഡോക്ടറെ കാണിക്കാൻ നേനു, പക്ഷേ ജ്വല്ലറി പോയി കഴിഞ്ഞാൽ എന്തായാലും നേരം വൈകും, നമ്മളിങ്ങനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുക്കുമല്ലോ. അപ്പം ഇവിടെ ഡോക്ടർ പോയി കഴിഞ്ഞാൽ പിന്നെ മോൻ ഇന്ന് കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാവല്ലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യം ഡോക്ടർ കാണിക്കുകയാണ്. പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഞങ്ങൾ ജ്വല്ലറിയിലേക്ക് പോവാണ്. ഡോക്ടർ കാണിച്ചിറങ്ങുമ്പോൾ തന്നെ ലേറ്റ് ആയിരുന്നു കേട്ടോ, മൈരീപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ജ്വല്ലറി നമുക്ക് ഇവിടെ അടുത്തന്നെ രാമനാട്ടറിയാണ് ഉള്ളത്. രാമനാട്ര ICIC ബാങ്കിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ജ്വല്ലറി വരുന്നത്, കലിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. അപ്പം നമ്മളിവിടെ എത്തിയ സമയത്ത് അനീസ്കൻ്റെ പാർട്ട്ണറായിട്ടുള്ള സലാംകി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ജ്വല്ലറിയിലേക്ക് കയറുകയാണ്. ഇവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ അധികം ലൈറ്റ് വെയ്റ്റ് കളക്ഷനാണ്, നല്ല കുറഞ്ഞ തൂക്കത്തിലും നല്ല അടിപൊളി ഡിസൈൻസ് ഉണ്ട്, അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നതും ലൈറ്റ് വെയ്റ്റിലാണ്. പിന്നെ ബ്രൈഡലും എല്ലാം ഉണ്ട് കേട്ടോ, എല്ലാ തരത്തിലുള്ളതും ഉണ്ട്, സിൽവർ ഉണ്ട്, റോസ് ഗോൾഡ് ഉണ്ട്, അങ്ങനെ ഒട്ടുമിക്ക എല്ലാ കളക്ഷൻസും ഇവിടെ ഉണ്ട്. ഞാൻ കുറേ ആയിട്ട് വിചാരിക്കുന്നു ജ്വല്ലറിയിൽ വരണം, ഗോൾഡ് മാറ്റിക്കണം എന്നുള്ളത്, പക്ഷെ എന്തെങ്കിലും കാരണങ്ങളൊക്കെ ഉണ്ടായിട്ട് അതിന് പറ്റലില്ലേനു കേട്ടോ. അനീസ്ക ജ്വല്ലറി തുടങ്ങിയത് എൻ്റെ പ്രഗ്നൻസി ടൈമിലേനു. അപ്പം ഞാൻ ഉദ്ഘാടനത്തിന് വന്നിട്ടുണ്ടേനി, അന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ലേനു, കാരണം തീരെ വയ്യാത്തൊരു സമയേനു. അപ്പം വീഡിയോ ഒന്നും എടുക്കാനായിട്ട് ഞാൻ നിന്നിട്ടില്ലേനി. പിന്നെ കസിന് ഗോൾഡ് എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പെട്ടെന്ന് വന്ന് പോവേലേനു ഉണ്ടായത്, അനീസ്ക മോനെ കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെതൊക്കെ കല്യാണത്തിന് എടുത്തിട്ടുള്ളതേനു, ആ സമയത്ത് വാങ്ങിച്ചിട്ടുള്ളതേനി. പിന്നെ അനീസ്ക ദുബായ് ഗോൾഡിലാവുമ്പം ഒന്നോ രണ്ടോ എന്തൊക്കെയോ ചെറുതുകൾ മാറ്റിച്ചിട്ടുണ്ടെന്നല്ലാതെ വേറൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ബാക്കിയൊക്കെ അന്ന് എടുത്തിട്ടുള്ള ആ ഒരു ഡിസൈൻ തന്നെയേനു. അപ്പം എനിക്ക് പുതിയ ഡിസൈൻ ആക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ടേനി. അങ്ങനെ ഇപ്പം നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ റിങ്ങും ബ്രേസ്ലെറ്റും ആണ് ആദ്യം നോക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടം റിങ്ങും ബ്രേസ്ലെറ്റാണ്. അപ്പം ഫാൻസി ആയിട്ടുള്ളത് എൻ്റെ അടുത്ത് കുറേ ഉണ്ട്, പക്ഷേ അത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുമ്പം കളറൊക്കെ ഫെയ്ഡ് ആവുമല്ലോ.
അപ്പോൾ ഗോൾഡിൽ തന്നെ നല്ല ഡിസൈനൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉമ്മ കമ്മല് നോക്കുന്നുണ്ട്, ഉമ്മക്കും കമ്മല് മാറ്റണം, എനിക്കും മാറ്റണം. ഇവർ പിന്നെ നമ്മൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഡിസൈനിൽ നമുക്ക് ഉണ്ടാക്കി തരും. ഇപ്പം നമ്മൾ മോഡൽ കാണിച്ചു കൊടുത്താൽ മതി, ആ ഒരു സെയിം ആയിട്ട് തന്നെ ഉണ്ടാക്കി തരുന്നുണ്ട്. ഞാനിങ്ങനെ കുഞ്ഞ് റിങ് പോലത്തെ കമ്മലാണ് കേട്ടോ നോക്കണേ. ഉമ്മയാണെങ്കിൽ സ്റ്റഡുകൾ നോക്കണുണ്ട്. ഇപ്പം എനിക്ക് ഈ ഒരു കമ്മലാണ് ഇഷ്ടമായിട്ടുള്ളത്. ഇത് എൻ്റെ അടുത്ത് ഓൾറെഡി ഉള്ള പോലത്തതാണ്, ഞാനിതുപോലത്തതാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ സെക്കൻഡ് സ്റ്റഡിനൊക്കെ യൂസ് ചെയ്യൂലേ, ആ ഒരു ടൈപ്പാണ് ഞാൻ മെയിനായിട്ട് കാതിലിടുന്നത്. അപ്പം അതേപോലത്തെ തന്നെയാണ്, ഒരു ഹാങ്ങിങ് ഉണ്ടെന്നുള്ളൂ, അതാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് കിഡ്സിൻ്റെ കളക്ഷനാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് വന്നിട്ടുള്ളത്. ഇപ്പുറത്തായിട്ടാണെങ്കിൽ റോസ് ഗോൾഡിലുള്ള ആ ഒരു കളക്ഷനാണ് ഈ ഒരു ബ്ലാക്ക് ഡമ്മീസിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ അപ്പുറത്തെ സിൽവറും ഉണ്ട്. അപ്പം ഒക്കെ ഇങ്ങനെ വെറുതെ നോക്കിക്കൊണ്ടിരിക്കുക. സിൽവറിൽ നല്ല നെക്ലേസും പിന്നെ എന്താ പറയുക ബാംഗിൾസൊക്കെ ഉണ്ട് കേട്ടോ, കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി. പിന്നെ ഗോൾഡൻ്റെ എടുത്താൽ മതി എന്നും ഇങ്ങനെ പറഞ്ഞപ്പം അത് മാത്രമാണ് കേട്ടോ ഇപ്പം നോക്കണത്. ഇവിടുത്തെ ഇതൊക്കെയാണ് ബ്രൈഡൽ കളക്ഷൻ വന്നിട്ടുള്ളത്. ബ്രൈഡലിന് നമ്മൾ ഓർഡർ കൊടുക്കുകയാണെങ്കിൽ അതേപോലെ ഒരാക്കി തരുന്നുണ്ട്. എല്ലാത്തിലും നമ്മൾ ഓർഡർ കൊടുത്താൽ സെയിം പോലെ ആക്കി തരും കേട്ടോ. പിന്നെ മോനക്ക് എന്താ ഗോൾഡ് ഇടാത്തതെന്ന് കുറച്ച് പേരൊക്കെ കമൻറ്റ് ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ മുടിയാഴ്ചൻ്റെ വ്ളോഗിൽ ഗോൾഡ് ഗിഫ്റ്റ് കിട്ടിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കുറച്ച് പേര്. അപ്പം ആണുങ്ങൾക്ക് ഗോൾഡ് ഹറാമല്ലേ, അതിപ്പം കുട്ടികളാണെന്നുണ്ടെങ്കിലും നമ്മൾ ഗോൾഡ് ഇട്ട് കൊടുക്കലില്ല കേട്ടോ. സിൽവർ യൂസ് ചെയ്യലുണ്ട്. അപ്പം മോനക്ക് ഇതുവരെ ഒന്നും വാങ്ങിച്ചിട്ടില്ല, സിൽവറിലുള്ളതും ഒന്നും വാങ്ങിച്ചിട്ടില്ല. ഞാനിവിടെ വന്നിട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ടേനു. അങ്ങനെ കരിമണിയിൽ സിൽവർ ബോൾസൊക്കെ വെച്ചിട്ടുള്ള അങ്ങനത്തെ ഒരു ഡിസൈനിലുള്ള വളക്കെ ഉണ്ട്. അപ്പം അതിലേറ്റവും ചെറുത് നോക്കിയിട്ട് അനീസ്ക്ക് എടുക്കുന്നുണ്ട് മോൻ്റെ കൈക്ക് പാകമായത്. അപ്പോൾ ഇട്ട് നോക്കിയപ്പോൾ രസമുണ്ട്, പക്ഷെ എനിക്ക് അങ്ങനെ ആൺകുട്ടി ആയതുകൊണ്ട് കരിമണി ഇട്ട് കൊടുക്കാൻ വലിയൊരു താല്പര്യമില്ലേനു. അപ്പം അത് വേണ്ടാന്ന് വെച്ച് പിന്നെ ഒരു കുഞ്ഞ് ബ്രേസ്ലെറ്റ് നോക്കുന്നുണ്ട്. ഇപ്പം ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ല റോസ് ഗോൾഡിലെ കളക്ഷനാണ്, നല്ല ഭംഗിയുണ്ട്, ലൈറ്റ് വെയ്റ്റ് ആയിട്ട് നമുക്കിപ്പം ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ആ ഒരു ടൈപ്പാണ്. ഡെയിലി വെയർ ആയിട്ടും ഇടാൻ പറ്റും കേട്ടോ. എൻ്റെ അടുത്ത് ഇതുവരെ റോസ് ഗോൾഡിലുള്ള ഒരു ചെയിനേനും ഉണ്ടായിരുന്നത്, അത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് ജ്വല്ലറി എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. പക്ഷെ ഞാനിതുവരെ സ്ഥിരമായിട്ട് ഇട്ടിട്ടുണ്ട്, ഒരു പ്രശ്നവും പറ്റിയിട്ടില്ല. പിന്നെ ഇതാണ് മോൻക്ക് എടുത്തിട്ടുള്ള ബ്രേസ്ലെറ്റ്, കുഞ്ഞ് ബ്രേസ്ലെറ്റാണ്. ഇതിൽ കാണുമ്പോൾ വലുതായിട്ട് തോന്നുന്നുണ്ട്, ചെറിയ ചെറിയ കണ്ണിയുള്ളതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു കുഞ്ഞ് മാല എടുത്തിട്ടുണ്ട്. ഒന്നുകിൽ മാലയായിട്ട് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അരഞ്ഞാലായിട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബ്രേസ്ലെറ്റ് എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. അപ്പം അതും ഈ ബ്രേസ്ലെറ്റും പിന്നെ ഒരു ചെയിനുമാണ് എടുത്തിട്ടുള്ളത്. ഇത്രയും ഐറ്റംസ്. പിന്നെ കമ്മലും കൂടെ എടുത്തിരുന്നു കേട്ടോ. അപ്പം അതാണിത്, ഇതെല്ലാമാണ് ഞാനിപ്പോൾ എടുത്തത്. പിന്നെ ഉമ്മ വേറെ ഒരു കമ്മലും എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളെ നമ്മളീ നാട്ടുകാരാണെങ്കിൽ, അതായത് കോഴിക്കോട് മലപ്പുറം ഭാഗത്തുള്ളവരാണെങ്കിൽ അനീസ്കൻ്റെ ജ്വല്ലറിയിൽ ഒന്ന് വന്നിട്ട് വിസിറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല കളക്ഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമാവും. പിന്നത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കുറഞ്ഞ തൂക്കത്തിലും ഇവിടെ നമുക്ക് ഓർണമെൻറ്റ്സ് കിട്ടും കേട്ടോ. അപ്പോൾ ഒന്ന് വന്നിട്ട് നോക്കുക. നമ്മളിങ്ങനെ ഓരോന്ന് നോക്കി നോക്കി നിന്നിട്ട് സമയം പോയതേ അറിഞ്ഞില്ല. ഇപ്പോൾ ഏകദേശം ഒരു 8:30 കേട്ടോ. അങ്ങനെ പിന്നെ അനീസ്കെല്ലാം പാക്ക് ചെയ്ത് റെഡിയാക്കി തന്നിട്ടുണ്ട്. ഇനിയിപ്പം വേഗം വീട്ടിലേക്ക് പോകണം. ഷോപ്പ് ശരിക്കും ഒരു 7:30-8 ആകുമ്പോഴാണ് കേട്ടോ ക്ലോസ് ചെയ്യുക. പക്ഷേ ഇന്ന് ഞങ്ങളുള്ളതുകൊണ്ട് നല്ല ലേറ്റ് ആയിട്ടുണ്ട്. ഷോപ്പിലിങ്ങനെ ഷട്ടർ ഇട്ടിട്ട് പിന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് സെലക്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പം ഇനി നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അനീസ്ക നമുക്ക് ജ്യൂസൊക്കെ വാങ്ങിക്കൊണ്ട് തന്നിരുന്നു കേട്ടോ. അങ്ങനെ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇനിയും ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.